പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം. മനോഹരമായ ഒരു നല്ല പ്രഭാതം കണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്കൊരുക്കി തന്ന നല്ല സന്ദർഭങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ക്രിസ്ത്യൻ ലൈവ് ചാനലിലൂടെ വചന ദർശനം എന്ന ഈ പ്രോഗ്രാം വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യരായ പ്രേക്ഷകർക്കും ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം. ശാന്തസുന്ദരമായ ഈ നല്ല പ്രഭാതത്തിൽ ഒരു പ്രഭാത ചിന്തയുമായി ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ, പതിറ്റാണ്ടുകൾക്ക് പുറകിൽ മലയാളക്കരയിൽ ജീവിച്ചിരുന്ന ഭക്തനായ മനുഷ്യനാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി. തൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ താൻ കടന്നുപോയപ്പോൾ താൻ പറഞ്ഞ വാക്ക്, താൻ പറഞ്ഞ പദങ്ങൾ ഒരു പാട്ടായി. ആ പാട്ട് ഉലകമെമ്പാടുമുള്ള മലയാള ക്രൈസ്തവർ പാടി അവരുടെ ജീവിത പ്രതിസന്ധികളിലും കുടിവരകളിലുമൊക്കെ അവർ ദൈവത്തെ ആരാധിക്കാറുണ്ട്. ആ പാട്ടിങ്ങനെയാണ്: ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വരുമ്പോൾ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് ഞാൻ കൂട്ടാളിയായി തീരുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാലും സന്തോഷത്തോടെ ചോദ്യം ചെയ്യാതെ അത് വാങ്ങി ഞാൻ പാനം ചെയ്യും. 5 രാജാക്കന്മാർ മാറി മാറി ഭരണം നടത്തിയ 40 വർഷ കാലഘട്ടങ്ങളിൽ ആത്മീക താല്പര്യം ലവലേശം അസ്തമിച്ചു പോയ ഇസ്രായേൽ ജനതയുടെ നടുവിൽ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തതയോടെ നിർവഹിച്ച കരുത്തനായ പ്രവാചക ശ്രേഷ്ഠനാണ് യിരെമ്യാവ്. തൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിരവധി ശോധനകളിലൂടെ ആ ദൈവപുരുഷൻ കടന്നു പോകേണ്ടി വന്നു. കണ്ണുനീരിൻ്റെ പ്രവാചകനെന്ന് വിശേഷിപ്പിക്കുന്ന യിരെമ്യാവിന് തൻ്റെ ശുശ്രൂഷ മേഖലകളിൽ നിരവധി കയ്പുകളും ഒറ്റപ്പെടലുകളും കഷ്ടതകളും വന്നപ്പോൾ ഇടനെഞ്ച് തകർന്ന ദൈവത്തോട് ഈ കഷ്ടതയുടെ പിമ്പിൽ ഈ കാര്യമെന്തെന്ന് ചോദിച്ചപ്പോൾ, ആ ഭക്തൻ കടന്നു പോകുന്ന കഷ്ടതയുടെ പിമ്പിലെ ദൈവ ഉദ്ദേശം മനസ്സിലാക്കാൻ യിരെമ്യാവിനെ യഹോവ അയച്ചത് കുശവൻ്റെ വീട്ടിലേക്കാണ്. കുശവൻ്റെ വീട്ടിൽ യിരെമ്യാവ് കണ്ട ചില കാഴ്ചകളിലൂടെ യിരെമ്യാവിന് മനസ്സിലായി, എൻ്റെ ശോധനകൾ എൻ്റെ കഷ്ടതകൾ തിന്മയ്ക്കല്ല, അതിനകത്ത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കുശവൻ ചക്രത്തിൽ വേല ചെയ്യുന്നു, അവൻ മണ്ണിനെ തൻ്റെ കയ്യിൽ പണിയുമ്പോൾ പണിയുടെ ആരംഭം മുതൽ അവസാനം വരെയും കുശവൻ്റെ കരതലത്തിൽ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണ് സുരക്ഷിതമാണ്. കഷ്ടതയിലൂടെ ശോധനയിലൂടെ കടന്നു പോകുന്ന പ്രാർത്ഥിക്കുന്ന ദൈവവഴിതലെ, നിന്റെ പരിശോധനയിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ ഞാനും നീയും സുരക്ഷിതരാണ്. മറക്കരുത്, ദോഷമായി ഒന്നും നമ്മോട് അവൻ ചെയ്യുകയില്ല. നമ്മെ അടിച്ചാലും അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. പരിശോധനയുടെ നടുവിൽ ദൈവത്തിൻ്റെ തിരിഹിതം തിരിച്ചറിഞ്ഞ് പതറാതെ വിശ്വസ്തതയോടെ ദൈവമുഖം അന്വേഷിക്കാം. ഈ പ്രഭാതത്തിൽ ഈ ചെറിയ ചിന്തയിലൂടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.